നമസ്കാരം പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഇക്വിറ്റോറിയൽ ഗിനിയയിൽ പിടിയിലായ നാവികരുടെ ശ്രമം തുടരുന്നതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ കപ്പൽ ഇപ്പോൾ നൈജീരിയയുടെ നിയന്ത്രണത്തിലാണ് തുറമുഖത്തെത്തിയാൽ നാവികരെ ഉദ്യോഗസ്ഥർ സന്ദർശിക്കും നയതന്ത്ര നീക്കങ്ങളുടെ പുരോഗതി അതിനുശേഷമേ വ്യക്തമാകൂ എന്നും മുരളീധരൻ പറഞ്ഞു സംഭവത്തിൽ നൈജീരിയൻ ഹൈക്കമ്മീഷണറുമായി മന്ത്രി സംസാരിച്ചു കപ്പലിന്റെ ഉടമകളും അഭിഭാഷകരും ഇതിനോടകം നൈജീരിയയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചു നൈജീരിയൻ അംബാസിഡർ കപ്പലിൽ എത്തുന്നുണ്ടെന്നും സൂചനയുണ്ട് നൈജീരിയൻ നാവികസേനയ്ക്ക് കൈമാറിയ ശേഷം നാവികരുമായി ബന്ധപ്പെടാൻ ബന്ധുക്കൾക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഇവരുടെ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് നിഗമനം നാവികരെ കൊണ്ടുപോയത് നൈജീരിയയിലെ ബോണി തുറമുഖത്തേക്കാണെന്നാണ് ലഭിച്ച വിവരം കപ്പൽ ജീവനക്കാരെ നൈജീരിയയിൽ എത്തിച്ച ശേഷമാകും ഏതൊക്കെ കുറ്റങ്ങൾ ചുമത്തി വിചാരണ ചെയ്യുമെന്ന തീരുമാനം ഉണ്ടാവുക ജീവനക്കാരെ നാട്ടിലെത്തിക്കാൻ നൈജീരിയയിലെ ഇന്ത്യൻ എംബസി മുഖേന വിദേശകാര്യ വകുപ്പ് ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല ജീവനക്കാരെ വിചാരണ ചെയ്യണമെന്ന വാശിയിലാണ് നൈജീരിയൻ അധികൃതർ നാവികരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കണമെന്ന സംഭവത്തിൽ കുടുങ്ങിയ സനു ജോസന്റെ ഭാര്യ ആവശ്യപ്പെട്ടു തന്റെ ഭർത്താവ് അടക്കമുള്ളവർ ക്രൂഡ് ഓയിൽ മോഷ്ടിക്കാൻ പോയതല്ലെന്നും അത്തരത്തിൽ വാർത്ത നൽകരുതെന്നും അവർ വ്യക്തമാക്കി നാവികർ തെറ്റ് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു അവർ തങ്ങളുടെ കുടുംബത്തിന്റെ അന്നം കണ്ടെത്താൻ പോയതാണെന്നും എത്രയും പെട്ടെന്ന് തിരിച്ചെത്തുമെന്ന് തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും അവർ പറഞ്ഞു ഭാരതം തങ്ങൾക്ക് ധൈര്യം തരുന്നുണ്ടെന്നും വ്യക്തമാക്കി കപ്പൽ നൈജീരിയയിൽ എത്തുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് നാവികരുടെ സന്ദേശം പുറത്തു വന്നിരുന്നു മലയാളി നാവികൻ സനു ജോസിന്റെ ഭാര്യയ്ക്കാണ് സന്ദേശം ലഭിച്ചത് തടവിലാക്കപ്പെട്ട ഇന്ത്യൻ നാവികരുമായുള്ള കപ്പൽ നൈജീരിയയിലേക്ക് തിരിച്ചതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു മൂന്ന് മലയാളികൾ ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരാണ് കപ്പലിലുള്ളത് കപ്പൽ ഉടമകളും അഭിഭാഷകരും നേരത്തെ തന്നെ നൈജീരിയയിലെത്തിയിരുന്നു ഇരുപത്തിയാറ് ഇന്ത്യൻ ജീവനക്കാരുടെയും പാസ്പോർട്ടുകൾ പിടിച്ചെടുത്തതായാണ് സൂചന സനു ഗിനി നാവികസേന കസ്റ്റഡിയിലെടുത്ത ഹീറോയിൻ ഇഡൻ കപ്പലിലെ ചീഫ് ഓഫീസറും മിൽട്ടൺ മോട്ടോർമാനുമാണ് കൊല്ലത്ത് സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയുടെ സഹോദരൻ വിചിത്വം കൂട്ടത്തിലുണ്ട് സമുദ്രാർത്ഥി ലംഘിച്ചതിന് ഓഗസ്റ്റ് ഒൻപതിനാണ് എക്വിറ്റോറിയൽ ഗിനി നാവികസേന ഇവരുൾപ്പെടെ ഇരുപത്തിയാറ് പേരെ കസ്റ്റഡിയിലെടുത്തത് പതിനാറ് പേർ ഇന്ത്യക്കാരാണ് മറ്റുള്ളവർ ശ്രീലങ്ക പോളണ്ട് ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഓഗസ്റ്റ് എട്ട് നൈജീരിയൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലെ അക്പോ ഓഫ് ഷോർ ക്രൂഡോയിൽ ടെർമിനലിൽ എണ്ണം നിറയ്ക്കാനെത്തിയ കപ്പലിനെ ഗിനിയുടെ നാവികസേന തടഞ്ഞു തടഞ്ഞുവയ്ക്കുകയായിരുന്നു ജീവനക്കാർക്കെതിരെ മൂന്ന് കുറ്റങ്ങൾ ചുമത്തി വിചാരണ ചെയ്യാനാണ് നീക്കം ക്രൂഡോയിൽ നിറയ്ക്കാൻ നിയന്ത്രിത മേഖലയിൽ അനുമതിയില്ലാതെ പ്രവേശിച്ചു അതുവഴി സാമ്പത്തിക അട്ടിമറി ശ്രമം നടത്തി നാവികസേന കപ്പൽ പരിശോധിക്കാൻ ശ്രമിച്ചപ്പോൾ കടൽക്കൊള്ളക്കാർ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവെന്ന രാജ്യാന്തര മാരിടൈം പ്ലാറ്റ്ഫോമുകൾക്ക് വ്യാജ സന്ദേശം നൽകി എന്നിവയാണ് ആരോപണം